السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. دعوة إسلامي ميديا قرآن برنامج 127. يوم القيامة يكرتشولا വിവരണങ്ങളാണ് നാം പറയുന്നത്. യൗമുൽ ഖിയാമയിൽ ഉണ്ടാകുന്ന അന്ത്യദിനമെടുക്കാൻ സമയത്തുണ്ടാകുന്ന സംഭവവികാസങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട മഹദി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ നിയോഗം, അതേക്കുറിച്ച് നാം ഇന്നലെ പറഞ്ഞു. ബഹുമാനപ്പെട്ട മുസ്ലിം മാവി റളിയല്ലാഹു തആല അൻഹയെപ്പറ്റി റിപ്പോർട്ട് ചെയ്തതായ ഹദീസിൽ കാണുന്നു. മഹദി പറയുകയാണ്, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ അൽ മഹ്ദിയു മിൻ ഇത്റതി മിൻ വുലദി ഫാത്തിമ. മഹ്ദി എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്, ഫാത്തിമ എൻ്റെ മകളാകുന്ന ഫാത്തിമയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാകുന്നു. ഇമാം ഹാക്കിം റളിയല്ലാഹു തആല അൻഹു, അബു ദാവൂദ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാന്മാർ ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അബ്ദുല്ലാഹിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൻ തുഹ്ലിക ഉമ്മത്തുൻ അന അവ്വലുഹ വഈസ ഇബ്നു മറിയമ ഫീ ആഖിരിഹ വൽ മഹ്ദിയു ഫീ വസതിഹ. ഒരു ഉമ്മത്തും നശിച്ചു പോവുകയില്ല, ഞാൻ ആദ്യത്തെ അതിൽ ആ ഉമ്മത്തിൽ ഏറ്റവും പ്രഥമനായിരിക്കും. ഈസ ബിൻ മറിയം അലൈഹി ഇസ്ലാം അവസാനത്താളും മഹ്ദിയെ അതിൻ്റെ മധ്യേ വരുന്ന ആളുമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഈസാ നബി അലൈഹി ഇസ്ലാമിനെയും മഹ്ദി ഇമാമിനെയും ഒക്കെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഖിയാമത്ത് നാൾ എടുക്കുന്ന സമയം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങുന്നതിന് മുമ്പായിട്ട് മഹ്ദി വരുമെന്നും നല്ല ഒരു ഭരണം ഭൂലോകത്ത് കാഴ്ചവെക്കുമെന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്. അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമു സ്സാഅത്തു ഹത്താ തംതലിഅൽ അർളു ളുൽമം വഉദ്വാന. ഭൂലോകത്ത് ആക്രമണവും കുഴപ്പവും നിറയുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും, അതുവരെയും ഖിയാമത്ത് നാളും ഉണ്ടാവുകയില്ല. അപ്പോൾ കാലം അവസാനിക്കും തോറും, അവസാനിക്കാനെടുക്കും തോറും ഭൂലോകത്ത് പ്രശ്നങ്ങളും അക്രമവും അനീതിയും നിറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്നും, എന്നിട്ട് അവിടുന്ന് പറയുന്നു, സുമ്മ യഖ്റുജു റജുലു മിൻ ഇത്റതി ഔ മിൻ അഹ്ലി ബൈതി യംലഉഹ ഖിസ്തം വഅദല കമാ മുലിയത്തു ളുൽമം വഉദ്വാന. അക്രമത്തിൻ്റെയും അനീതിയുടെയും ഒക്കെ അതിൻ്റെ പൂർവ്വദശയിലെത്തുന്ന സമയം എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി ഈ ഭൂലോകത്ത് ഇറങ്ങും, എന്നിട്ട് ഭൂലോകത്ത് നീതിയും ജനങ്ങൾക്ക് സമാധാനവുമുള്ള ഒരു ഭരണം കാഴ്ചവെക്കും എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതായി ഇമാം അഹമ്മദ് ബിൻ അഹമ്മദ് റളിയല്ലാഹു തആല അൻഹു ഇബ്നു ഹബ്ബാൻ ഹാക്കിം എന്ന മഹാന്മാർ ഹദീസ് റിപ്പോർട്ട് ചെയ്തതായി കാണുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട മഹദി ഇമാം റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആഗമനത്തിന് ശേഷം പിന്നീടാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആകാശ ലോകത്തു നിന്നുള്ള ഭൂമിയിലേക്കുള്ള ഇറക്കം സംഭവിക്കുന്നത്. ഹദീസിൽ വന്നിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് എന്നായിരിക്കും, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞായിട്ട് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് അബ്ദുള്ള എന്നായിരിക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവവിശേഷണങ്ങളും നല്ല സൗന്ദര്യമുള്ള മുഖവുമുള്ള വ്യക്തിത്വമായിരിക്കും അദ്ദേഹം. ഇത് അള്ളാഹു മക്കത്ത് യഖ്റുജു ബഅദുഹു വൽ മസീഹു ദജ്ജാൽ. ബഹുമാനപ്പെട്ട മഹ്ദി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ കാലശേഷ നിയോഗത്തിൻ്റെ ശേഷമായിട്ട് 7 വർഷത്തോളം അദ്ദേഹം ഭൂലോകത്ത് നീതിയുള്ള ഒരു ഭരണം നടത്തുമെന്നും അതിൻ്റെ ശേഷം മസീഹു ദജ്ജാൽ ഭൂലോകത്ത് പുറപ്പെടുമെന്നും ഹദീസിൽ കാണുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിൻ്റെ വരവിനെ കുറിച്ച് പറയുകയാണ്, അവൻ ഒറ്റക്കണ്ണനാണ്, അവൻ വലിയ ഒരു കഴുതപ്പുറത്താണ് സഞ്ചരിക്കുക, അവൻ രണ്ട് ചെവിയുടെ ഇടയിലുള്ള അകലം 40 മുഴമായിരിക്കും. ആളുകളോട് അവൻ പറയും, അന റബ്ബുക്കും, ഞാൻ നിങ്ങളുടെ റബ്ബാണ് എന്ന് പറയും.
മക്തൂബും ബൈന ഐനൈഹി കാഫിർ യഖ്റഉഹു കുല്ലു മുഅ്മിനിൻ കാതിബിൻ വഗൈറി കാതിബിൻ. അവൻ്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ കാഫിർ എന്ന് എഴുതിയിട്ടുണ്ടാകും. ആ എഴുത്ത് പഠിക്കാത്തവനും പഠിച്ചവനും ഒക്കെ വായിക്കാൻ കഴിയും, മുഅ്മിനാണെങ്കിൽ, സത്യവിശ്വാസിയാണെങ്കിൽ. യസീഹു ഫിൽ അർളി അറബയ്യന യോമൻ, 40 ദിവസം ആ ദജ്ജാൽ ഭൂലോകത്ത് ചുറ്റി സഞ്ചരിക്കും. ആ ദിവസത്തിൻ്റെ 40 ദിവസത്തിൻ്റെ പ്രത്യേകത തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലവ്വലു മിൻഹാ കസനത്തിൻ. ഒരു ദിവസത്തിൻ്റെ ആദ്യത്തെ ദിവസത്തിൻ്റെ ദൈർഘ്യത 1 വർഷത്തെ ദൈർഘ്യമായിരിക്കും. രണ്ടാമത്തെ ദിവസം കശഹീരിൻ, 1 മാസത്തെ ദൈർഘ്യമുണ്ടാകും. മൂന്നാമത്തെ ദിവസം കജുമുഅത്തിൻ, 1 ആഴ്ചയുടെ ദൈർഘ്യമുണ്ടാകും. ഉബാക്കിൽ അയ്യാമിക അയ്യാമിന ഹാദിഹി, ആദ്യത്തെ 3 ദിവസത്തിൻ്റെ ദൈർഘ്യം 1 വർഷവും 1 മാസവും 1 ആഴ്ചയുമുള്ള ദൈർഘ്യമാണെങ്കിൽ, ശേഷമുള്ള ദിവസങ്ങൾ സാധാരണ ദിവസം പോലെ തന്നെ. അങ്ങനെ 40 ദിവസമാണ് ദജ്ജാൽ ഭൂലോകത്ത് ചുറ്റി സഞ്ചരിക്കുന്നത്. വൈദഹുരു സാ ഇറൽ മദാ ഇനിയില്ലാ മക്കത്ത അവൽ മദീനത്തൽ മുനവറ ബൈത്തൽ മുഖദ്ദസ്. പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമ മദീനത്തുൽ മുനവ്വറ ബൈത്തുൽ മുഖദ്ദസ് അല്ലാത്ത ഭൂലോകത്ത് സർവ്വ പ്രദേശങ്ങളും അവൻ സഞ്ചരിക്കും, അങ്ങോട്ടൊക്കെയും അവൻ കടന്നു ചെല്ലും. എന്താ ബൈത്തുൽ മുഖദ്ദസിലേക്കും മദീന മുനവ്വറയിലേക്കും മക്കത്തുൽ മുക്കറമയിലേക്കും കടക്കാതിരിക്കാൻ കാരണം? ലിഅന്ന അലാ അബ്വാബിഹ മലായിക യത്റുദൂനഹു, അതിൻ്റെ കവാടങ്ങളിലൊക്കെ മലക്കുകൾ കാത്തു നിൽക്കുന്നുണ്ടാകും, അവനെ അങ്ങോട്ട് എത്തിയാൽ അവിടെ നിന്ന് അവനെ ആട്ടി ഓടിക്കും. ഒമാഹു ജിബാലും മിൻ ഹുബസിം വലഹു ജന്നത്തും മനാർ, അവനോടൊപ്പം റൊട്ടിയുടെ ഒരു പർവ്വതം തന്നെ ഉണ്ടാകും, ഒരു പർവ്വതം നിറച്ചും ഭക്ഷണം. ആളുകൾക്ക് ഭക്ഷണമാണല്ലോ അത്യന്താപേക്ഷിതമായിട്ടുള്ളത്, ജനങ്ങൾക്ക് വിശപ്പടക്കാനുള്ള ഭക്ഷണവുമായിട്ടാണ് അവൻ്റെ വരവ്. മാത്രമല്ല വലഹു ജന്നത്തും മനാർ, സ്വർഗവും നരകവും ഒക്കെ അവൻ കാണിച്ചു കൊടുക്കും. വൈഷ്ടദ്ദുൽ കർബുബിൽ ഹലായക് ഹത്താലായം ലായം ലിക്കൂനൽ കോത്ത്, ആ കാലഘട്ടത്തിൽ ഭക്ഷണമില്ലാത്ത ഒരു വരൾച്ച ബാധിച്ച സന്ദർഭമായിരിക്കും, ആളുകളുടെ കയ്യിൽ ഭക്ഷണമുണ്ടാകില്ല. അങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി അവനെ ആശ്രയിക്കുന്നൊരു ഒരു പരീക്ഷണം അവിടെ വരുന്നു. മസീഹുദ്ദജ്ജാലിൻ്റെ ആ വരവ് ഗംഭീരമായൊരു പരീക്ഷണമായിരിക്കും, വലിയ ഒരു ഫിത്ന തന്നെയായിരിക്കും എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതാണല്ലോ ഓരോ തശഹുദിൻ്റെയും അവസാനം, മസീഹുദ്ദജ്ജാലിനെ തൊട്ടും ഖബറിൻ്റെ അദാബിനെ തൊട്ടും ഒക്കെ കാവൽ തേടുവാൻ വേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചത് ശക്തിയായ സുന്നത്താണ്. ഓരോ തശഹുദിൻ്റെയും അവസാനം മസീഹുദ്ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് കാവൽ തേടാൻ വേണ്ടി നമ്മോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ കൽപ്പിച്ചിട്ടുണ്ട്. ജനങ്ങൾ വളരെ പ്രയാസത്തിലായിരിക്കും, ആളുകൾക്ക് ഭക്ഷണമുണ്ടാകില്ല, അവൻ്റെ കയ്യിലായിരിക്കും ഭക്ഷണത്തിൻ്റെ ശേഖരം. അവൻ അഹു, അവന് വഴിപ്പെട്ടവർക്ക് അവൻ ഭക്ഷണം കൊടുക്കുന്നു. അൽ ഹുബസ, അവൻ കൊണ്ടുവന്ന റൊട്ടി അവൻ കൊടുക്കും. എന്നിട്ട് ജന്ന, അവനനുസരിച്ച് ആളുകളെ അവൻ കാണിച്ചു കൊടുക്കുന്ന സ്വർഗത്തിലേക്ക് അവൻ കടത്തും. പക്ഷേ ഫതക്കൂനു അലൈഹി നാറാ, ആ കടക്കുന്നതോടുകൂടെ ആ സ്വർഗം യഥാർത്ഥ നരകമായിരിക്കും. അവൻ കാണിച്ചു കൊടുക്കുന്ന സ്വർഗമാണെങ്കിലും അത് യഥാർത്ഥ നരകമാണ്. ഒമല്ലം യുത്യഹു യുദുഹിൽ ഹുല്ലദി യുസമ്മീഹി നാറാ, അവനെ വഴിപ്പെടാത്ത ആളുകളെ അവൻ്റെ നരകത്തിലേക്കാണ് അവൻ കടത്തുക. കാഴ്ചയിൽ നരകമാണെങ്കിലും ഫതക്കൂനു അലൈഹി ജന്ന, അത് ഇങ്ങോട്ട് കടക്കുന്നതോടുകൂടെ അവനെ ധിക്കരിച്ച വ്യക്തികൾ, സത്യവിശ്വാസത്തിൽ നിലകൊള്ളുന്ന വ്യക്തികൾ അവൻ്റെ നാറാണെങ്കിൽ നാറിലേക്ക് കടക്കാൻ തയ്യാറാണ്, എന്നാലും നിന്നൊക്കെ വഴിപ്പെടില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് കടക്കുമ്പോൾ അത് സ്വർഗമായി, യഥാർത്ഥത്തിൽ സ്വർഗമായിരിക്കും. യബഅസുല്ലാഹു മഅഹു ശയാത്തീൻ തുകല്ലിമു നാസ മഅഹു ഫിത്നത്തുൻ അളീമ, അവനോടൊപ്പം ഒരുപാട് പിശാചുക്കളെ അള്ളാഹു തആല അവതരിപ്പിക്കുന്നുണ്ട്, ആളുകളോട് അവർ സംസാരിക്കും. മഅഹു ഫിത്നത്തുൻ അളീമ, വലിയ വലിയ ഫിത്നയായിരിക്കും, നാശമായിരിക്കും അവനോടൊപ്പം ഉണ്ടാവുക. യൗമുറു സമാ ആം തുംതിറാഹു തുംതിർ, ആകാശത്തെ ചൂണ്ടി മഴ വർഷിക്കാൻ പറയുമ്പോൾ മഴ വർഷിക്കുന്ന സ്വഭാവം. അങ്ങനെ വയുഖാൽ ഇന്നഹു യഖ്തുലുൽ ഖദിർ അലൈഹിസ്സലാം, പറയപ്പെടുന്നു ഖദിർ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇന്നും ഭൂലോകത്ത് ജീവിച്ചിരിക്കുന്ന മഹാനാണല്ലോ, അദ്ദേഹത്തെ വധിക്കുന്നത് ദജ്ജാലായിരിക്കും എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്.
അദ്ദേഹത്തെ ജിബ്രീൽ ഖളീൽ അലൈഹിസ്സലാം അനുവദിക്കുന്ന രൂപത്തെക്കുറിച്ച് പറയുന്നു, സിഫത്തു ഖത്ലതിഹി അന്നഹു യുൻശിറുഹു ബിൽ മിൻശാരി ഫലഖത്തൈനി, അവൻ്റെ കയ്യിലുള്ള വാളെടുത്ത് രണ്ട് പൊളിയാക്കി അദ്ദേഹത്തെ വധിക്കുമെന്നും, വയംശി ബൈനഹുമ എന്നിട്ട് അതിൻ്റെ ഇടയിലൂടെ അവൻ നടക്കുമെന്നും, സുമയക്കോലു പിന്നീട് അവൻ പറയും, കും എന്ന് പറയുമ്പോൾ ഫയക്കോലു, എന്നിട്ട് ഫയക്കോൽ തുഉമിൻ ബി ഫയക്കോലുഹുൽ ഖളീർ മാ അന്ത ഇലാഹുൻ, അവനെ വീണ്ടും ഖളീൽ അലി ഇസ്ലാമിനെ വീണ്ടും ജീവിപ്പിച്ചിട്ട് എന്നെ കൊണ്ട് വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ ഖളീൽ അലി ഇസ്ലാം പറയും, മാ അന്ത ഇലാഹ്, നീ ഇലാഹ് അല്ലല്ലോ എന്ന് അദ്ദേഹം പറയും. ഫയഖുദുഹു ദജ്ജാൽ ലിയദ്ബഹു, അങ്ങനെ വീണ്ടും ഖളീൽ അലി ഇസ്ലാമിനെ അറുക്കാൻ വേണ്ടി അവൻ ഒരുങ്ങുകയും, ഫയജ്അലുല്ലാഹു അലാ ഉനുഖിഹി സഫീഹത്തൻ മിൻ നുഹാസ് ഫലാ യഖ്ദുറു അയ്യദ്ബഹു, ഖളീൽ അലി ഇസ്ലാമിനെ വീണ്ടും അറുക്കാൻ ഒരുങ്ങുമ്പോൾ ഖളീൽ അലി ഇസ്ലാമിൻ്റെ കഴുത്തിൽ ഒരു ചെമ്പ് കൊണ്ടുള്ള ഒരു വലയം, ഒരു വളയം അള്ളാഹു തആല സൃഷ്ടിക്കുകയാണ്. സുമ്മ ഇന്നന്നാസ തഖിറു മിൻഹു ഇലാ ജബലി ദുഖാൻ ബിശ്ശാം ഫയതബഅഹു മുദ്ദജ്ജാൽ ബിജുനൂദിഹി വയുലാഖീഹിം വൈഖൻ ശദീദ, പിന്നീട് ശാമിലുള്ള ദുഖാൻ പർവ്വതത്തിലേക്ക് അവൻ പോകുകയും അവൻ യദബഅഹു മുദ്ദജ്ജാൽ ദജ്ജാൽ ആളുകളൊക്കെ അവർ അങ്ങനെ പോകുന്ന ആളുകളൊക്കെ രക്ഷപ്രാപിക്കാൻ വേണ്ടി ദുഖാൻ പർവ്വതത്തിലേക്ക് പോകുമ്പോൾ അങ്ങോട്ട് ദജ്ജാൽ വീണ്ടും ചെല്ലുകയും വനസൈന്യത്തോടുകൂടെ അങ്ങോട്ട് ചെല്ലുകയും, യുവാഇഖുഹും വൈഖൻ ശദീദ, അവരെ ഉപരോധത്തിൽ ഏർപ്പെടുത്തിക്കൊണ്ട് അവരെ ആക്രമിക്കുവാനും അവൻ്റെ വലയത്തിലേക്ക് ആക്കുവാനും അവൻ ശ്രമിക്കുമെന്നുമൊക്കെ ഹദീസുകളിലും മഹാന്മാരായ പണ്ഡിതന്മാരുടെ കിതാബിലും കാണുന്നു. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അൽ ജന്നത്തു വന്നാർ വഫഖത്തുൽ ഔലാദ് എന്ന കിതാബിൽ നിന്നുള്ള ഉദ്ധരണിയാണ് ഞാനിപ്പോൾ വായിച്ചു കേൾപ്പിച്ചത്. ഇൻഷാ അല്ലാ, ബഹുമാനപ്പെട്ട ഇസാ നബി സ്വലാത്തു വസ്സലാമിൻ്റെ വരവും ഖിയാമത്ത് നാളിൻ്റെ അന്ത്യത്തെക്കുറിച്ചൊക്കെയുള്ള വിവരണങ്ങൾ ഇനിയും നമുക്ക് പറയാനുണ്ട്. അല്ലാഹു തൗഫീക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.